നാടകം ആരംഭിക്കുന്നു. തിരുവനന്തപുരം ജനസംസ്കൃതി അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത നാടകം രമണൻ ഒരു പ്രണയഗാഥ. മഹാകവി ചങ്ങമ്പുഴയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ചങ്ങമ്പുഴയുടെ രമണൻ എന്ന പ്രണയകാവ്യത്തിൻ്റെ നാടകാവിഷ്കാരം തിരുവനന്തപുരം ജനസംസ്കൃതി അവതരിപ്പിക്കുന്നു. രമണൻ ഒരു പ്രണയഗാഥ. രചന സംവിധാനം പിരപ്പങ്കോട് മുരളി, സഹസംവിധാനം ഹരിലാൽ, സംഗീതം കല്ലറഗോപൻ, പശ്ചാത്തല സംഗീതം കോഴിക്കോട് ചന്ദ്രൻ, നൃത്തം കലാമണ്ഡലം രാജി. നാടകത്തെക്കുറിച്ച് നാടകകൃത്തും സംവിധായകനുമായ പിരപ്പങ്കോട് മുരളി സംസാരിക്കുന്നു. ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇത് മലയാള കവിതയിലെ നിത്യവിസ്മയമായ മഹാകവി ചങ്ങമ്പുഴയുടെ ജന്മശതാബ്ദി വർഷമാണ്. ഈ ശതാബ്ദിയിൽ തിരുവനന്തപുരം ജനസംസ്കൃതി മലയാളിയുടെ ഗൃഹാതുരത്വമായ ചങ്ങമ്പുഴയുടെ രമണൻ, രമണൻ ഒരു പ്രണയഗാഥ എന്ന പേരിൽ ഒരു നാടകമായി രംഗത്ത് അവതരിപ്പിക്കുന്നു. അനശ്വര കവിയും തൻ്റെ ആത്മസുഹൃത്തുമായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പ്രണയ ദുരന്തവും ആത്മഹത്യയും പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലെ മലയാളിയുടെ പ്രേമസങ്കല്പങ്ങളുടെ സ്മാരകമുദ്രയാണ് ചങ്ങമ്പുഴയുടെ രമണൻ. അതിമനോഹരമായ ഈ വിലാപകാവ്യത്തെ ഒരു രംഗനാടകമാക്കി അവതരിപ്പിക്കുക എന്നത് അതിസാഹസികമായൊരു സംരംഭമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ചങ്ങമ്പുഴ കവിതയുമായുള്ള വൈകാരിക ബന്ധത്താലാണ് ഞാനതിന് മുതിർന്നത്. ഉദ്ദേശശുദ്ധിയോർത്ത് സഹൃദയർ സദയം പൊറുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രമണനിലെ മുഖ്യ കഥാപാത്രങ്ങളായ രമണൻ, ചന്ദ്രിക, മദനൻ, ഭാനുമതി എന്നിവർക്കു പുറമേ ചങ്ങമ്പുഴ സൂചനയിൽ ഒതുക്കി നിർത്തിയിരുന്ന ചില കഥാപാത്രങ്ങളെ കൂടി ഞാൻ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പുറമെ രമണൻ്റെ ഇതിവൃത്തത്തിൻ്റെ തനിമയെ യാതൊരടിസ്ഥാനവുമില്ലാതെ തങ്ങളുടെ പാണ്ഡിത്യത്തിൻ്റെ മഹത്വം വിളമ്പാൻ എഴുതിയും പ്രസംഗിച്ചും നടക്കുന്ന ചില പണ്ഡിതമന്യന്മാരുടെ അഭിപ്രായങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ രമണൻ നാടകമാക്കുന്നത് സംബന്ധിച്ച് ചങ്ങമ്പുഴയും അനശ്വര സാഹിത്യകാരനായ പി കേശവദേവും തമ്മിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയെ ഒരു രംഗമാക്കി ഈ നാടകത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുമുണ്ട്. രമണനിലെ അതിമനോഹരമായ ഈരടികളിൽ നിന്നാണ് ഞാൻ ഈ നാടകത്തിലെ സംഭാഷണങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. അവതരണഗാനമൊഴിച്ചാൽ ഈ നാടകത്തിലെ ഗാനങ്ങളും കവിതകളും ചങ്ങമ്പുഴയുടെ കൃതികളിൽ നിന്നാണ്, മുഖ്യമായും രമണനിൽ നിന്നു തന്നെ സ്വീകരിച്ചിട്ടുള്ളവയാണ്. ചങ്ങമ്പുഴയുടെ അതിമനോഹരമായ രമണനെ മറ്റൊരു കലാരൂപത്തിലേക്ക് പരാവർത്തനം ചെയ്യാൻ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ എനിക്ക് ആത്മവിശ്വാസം നൽകിയ നമ്മുടെ കാലത്തെ ഏറ്റവും മഹാനായ കവിയും എൻ്റെ ഗുരുനാഥനുമായ ONV സാറിനോട് എനിക്കുള്ള ആദരവും നന്ദിയും കടപ്പാടും വിനയപൂർവ്വം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ചങ്ങമ്പുഴ കവിതയുടെ ഹൃദയം തൊട്ടറിഞ്ഞ കല്ലറഗോപൻ, കോഴിക്കോട് ചന്ദ്രൻ, അവന് നൃത്തരൂപം നൽകിയ കലാമണ്ഡലം രാജി, രമണനെ ലാവണ്യപൂർണമായ ഒരു നാടകശില്പമാക്കി മാറ്റിയ ജനസംസ്കൃതിയിലെ മറ്റു കലാകാരന്മാർ, ഇവരോടെല്ലാം ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. രമണന് ആദ്യമായി നാടകരൂപം നൽകിയ P.K. മുതുകുളൻ രാഘവൻപിള്ള, ചലച്ചിത്രരൂപം നൽകിയ DM പൊറ്റക്കാട് എന്നീ അനശ്വര പ്രതിഭകളുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാനെൻ്റെ ശിരസ് നമിക്കുന്നു. അനവധാനത മൂലം രചനയിലോ അവതരണത്തിലോ എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സദയം പൊറുക്കണമെന്നും പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ സഹായിക്കണമെന്നും സഹൃദയരായ ഗുരുജനങ്ങളോടും സുഹൃത്തുക്കളോടും ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. മഹാകവി ചങ്ങമ്പുഴയുടെ ഈ ജന്മശതാബ്ദി വേളയിൽ 1936 മലയാള യുവത്വത്തിൻ്റെ പ്രണയവസന്തമായ രമണൻ ചങ്ങമ്പുഴയുടെ 4 തലമുറയ്ക്ക് മുന്നിൽ സ്നേഹാദരപൂർവ്വം ഞാൻ സമർപ്പിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് തിരുവനന്തപുരം ജനസംസ്കൃതിയുടെ അഭിവാദനങ്ങൾ.
അഗ്നിച്ചിലമ്പിട്ട മോഹഭംഗങ്ങളെ ആരും കൊതിക്കുന്ന രാഗഭാവങ്ങളിൽ പാടുവാൻ ഗന്ധർവമുരളിയുമായി വന്ന ചങ്ങമ്പുഴയ്ക്ക് പ്രണാമമർപ്പിക്കുവാൻ കുമ്പിട്ടിതാ നൂറുവാസന്ത കന്യകൾ നൂറുവസന്ത മനോഹര കന്യകൾ ചങ്ങമ്പുഴയുടെ പദകന്യകളെ സംഗീതത്തേനരുവികളെ ചങ്ങമ്പുഴയുടെ പദകന്യകളെ സംഗീതത്തേനരുവികളെ ഇതിലേ 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 കാവ്യകലയുടെ കനകച്ചിലങ്കകൾ കിലു 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 കില കിലുക്കി ഇതിലേ 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 ചങ്ങമ്പുഴയുടെ പദകന്യകളെ സംഗീതത്തേനരുവികളെ ഇതിലേ 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 നഷ്ടപ്പെട്ടൊരു നാടൻ പ്രണയ സ്മൃതിയുടെ ചെപ്പ് തുറക്കൂ നമ്മുടെ നാടൻ പ്രണയ ചെപ്പ് തുറക്കൂ നഷ്ടപ്പെട്ടൊരു നാടൻ പ്രണയ സ്മൃതിയുടെ ചെപ്പ് തുറക്കൂ നമ്മുടെ നാടൻ പ്രണയ ചെപ്പ് തുറക്കൂ രമണന്മാരുടെ മലയന്മാരുടെ സങ്കടം ഒത്തുകൾ കോർക്കൂ പൂവുടയാടകൾ ചുറ്റി ഒരനുപമ സുന്ദര കന്യകളെ പദപത്മകുമാരികളെ പിച്ചിപ്പൂവുടയാടകൾ ചുറ്റി ഒരനുപമ സുന്ദര കന്യകളെ പദപത്മകുമാരികളെ അർത്ഥ സുഷുപ്തിയിലാടിക്കുഴയൂ മധുമൃദു ചിഞ്ചിതമോടെ സുഷുപ്തിയിലാടിക്കുഴയൂ മധുമൃദു ചിന്തിതമോടെ ചങ്ങമ്പുഴയുടെ പദകന്യകളെ സംഗീതത്തേനരുവികളെ ഇതിലേ 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 ചൊരിയും പാട്ടുണരോ പാട്ടുണരോ ഇനിയുണരും കാലത്തിനു കനൽചൊരിയും പാട്ടുണരോ പാട്ടുണരോ ചങ്ങമ്പുഴ പാടിയ പാട്ടേറ്റു പാടാൻ വന്നു ഞങ്ങൾ വന്നു ഞങ്ങൾ ജനസ
സംസ്കൃതി നൽകിയ തുടിതാളവുമായി വന്നു ഞങ്ങൾ, വന്നു ഞങ്ങൾ. ജനസംസ്കൃതി നൽകിയ തുടിതാളവുമായി വന്നു ഞങ്ങൾ, വന്നു ഞങ്ങൾ. തുയിലുണരോ, തുയിലുണരോ, തുയിലുണരോ മാളോരേ, തുയിലുണരോ, തുയിലുണരോ, തുയിലുണരോ മാളോരേ, തുയിലുണരോ മാളോരേ, തുയിലുണരോ മാളോരേ, തുയിലുണരോ മാളോരേ. ഇയാളൊരു ഒറിജിനൽ കവി തന്നെ, ഇമിറ്റേഷൻ അല്ലേ. കണ്ടില്ലേ, എപ്പോഴും സ്വപ്നലോകത്തിലാ. ക്ഷമിക്കണം, ഒരുപാട് നേരമായി വന്നിട്ട്. മുഖം കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. ഞാൻ കേശവൻ, പി കേശവദേവ്, സാഹിത്യത്തിലെ മൂത്ത പറയൻ. ഞാൻ വേണ്ട, പരിചയപ്പെടുത്തേണ്ട. ചങ്ങമ്പുഴയെ പരിചയമില്ലാത്തവർ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? രമണൻ വായിക്കാത്തവരും. ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു, അപ്പോഴാണ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത്. അങ്ങേ പരിചയപ്പെടാൻ കഴിഞ്ഞത് എന്റെ മഹാഭാഗ്യം തന്നെ. എടാ കൊച്ചനെ, നീ നേരം നിറയുമുള്ളവനാണ്, അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഈ അലക്കി തേച്ച വർത്തമാനം ഒന്നും വേണ്ട. നീ എനിക്ക് അനുജനാ, അതുകൊണ്ട് ചേട്ടാ എന്ന് വിളിച്ചാ മതി. അങ്ങ്, അവർകൾ, അദ്ദേഹം തുടങ്ങി തലപ്പാവും കോട്ടും ധരിച്ച നമ്മുടെ സാഹിത്യ തമ്പുരാക്കന്മാരുടെ ഭാഷയൊന്നും നമുക്ക് ചേർന്നതല്ല. നീ ഞാനും ഒക്കെ സാഹിത്യത്തിലെ പറയന്മാരാടാ, പറയന്മാർ. ചങ്ങമ്പുഴ സാറേ, ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ വേലപ്പൻ ഭാഗവതർ. നാടകത്തിലൊക്കെ ദുഷന്തൻ വേലപ്പൻ ഭാഗവതർ എന്ന് പറയും. ഹരിശ്ചന്ദ്രയിൽ ഹരിശ്ചന്ദ്രനായും, കരുണയിൽ ചെട്ടിയാരായും, സ്വാതന്ത്ര്യത്തിൽ ദുഷന്തനായും ഞാൻ വേഷമിട്ടിട്ടുണ്ട്. ഭാഗ്യദേവത കടാക്ഷിച്ചാൽ ഭ്രമണന്റെ വേഷവും ഞാൻ തന്നെ കെട്ടും. വേലപ്പൻ ഭാഗവതർ സ്വയം പരിചയപ്പെടുത്തിയ നിലയ്ക്ക് ഞാൻ എന്നെയും പരിചയപ്പെടുത്തണമല്ലോ. ആയിക്കോട്ടെ. ഞാൻ സുകുമാരൻ, ഈ നാടക കമ്പനിയുടെ പ്രൊപ്രൈറ്ററാ. ചിട്ടിപ്പിരിവായിരുന്നു ജോലി. അതിനേക്കാൾ ലാഭം നാടകത്തിൽ നിന്ന് കിട്ടുമെന്ന് വേലപ്പണ്ണന്റെ ഒറ്റ ഉറപ്പിന്മേലാ. എന്റെ ധനാഗമ മാർഗമെല്ലാം ഞാൻ കലാരംഗത്തേക്ക് തിരിച്ചുവിട്ടത്. അപ്പൊ നമ്മൾ വന്ന കാര്യം ചങ്ങമ്പുഴ സാറിനോട് പറഞ്ഞില്ല? ഞങ്ങള് പണം മുടക്കി സാറിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ കാര്യം പറയാണ്ട് സാറ് വല്ല സാഹിത്യ പുരാണവും പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ഞങ്ങളുടെ കാര്യം, ഞങ്ങളുടെ കാര്യം. നിർത്തണോ? നാവ് വായിലിട്ട് അവിടെ മിണ്ടാന്നോളണം. എന്തൊക്കെ പറയണം, എപ്പോ പറയണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. സാറ് പറഞ്ഞത് ശരി തന്നെ, എങ്കിലും ആവശ്യക്കാരൻ ഔചിത്യമില്ലെന്നാണല്ലോ പ്രമാണം. പ്രമാണം കച്ചേരിയൊക്കെ എന്നെ പഠിപ്പിക്കാൻ വന്നാലേ ഞാൻ ഇട്ടറിഞ്ഞിട്ടങ്ങ് പോകും. കേശവനെ നിങ്ങൾക്കറിയില്ല, ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോഴല്ലാതെ ഒരു അക്ഷരം ഇങ്ങോട്ട് പറഞ്ഞു പോരുത്. അതാ ശരി. എങ്കിലും സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ വന്നത് എന്തിനാണെന്നും മറ്റും സാറ് മറന്നുപോയിട്ടും മറ്റുമില്ലല്ലോ.